നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് റിയൽമി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ടി വി ആയ റിയൽമി സ്മാർട്ട് ടി വി നിയോന്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകളെല്ലാം ലോഞ്ച് ചെയ്യുന്നത് റിയൽമി ആണ്. ഫോണുകളും ടി വികളും അതുപോലെയുള്ള എല്ലാ ഗാഡ്ജറ്റുകളും ഉണ്ട്. ഹോം അപ്ലയൻസ് അങ്ങനെ തുടങ്ങിയ എല്ലാം തന്നെ അവർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം മുമ്പ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് റെഡ്മിയാണ്. ഇപ്പോൾ റെഡ്മി അതിൽ നിന്നെല്ലാം കുറച്ച് ഡൗൺ ആയിരിക്കുന്നത്. റെഡ്മിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ പ്രൊഡക്റ്റ് ഇറക്കുന്നത് ഇപ്പോൾ നിലവിൽ റിയൽമിയാണ്. അപ്പോൾ റിയൽമി ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള റിയൽമി സ്മാർട്ട് ടി വി നിയോ എന്ന് പറയുന്നത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു നല്ല ടി വി തന്നെയാണ്. ഈ ഒരു ടി വി നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് 32 ഇഞ്ച് സ്മാർട്ട് ടി വിനെ കുറിച്ചുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ ഈ ടി വി 32 ഇഞ്ചിൻ്റെ മാത്രമാണ് ഇപ്പോൾ വരുന്നതുള്ളൂ. ഒരൊറ്റ വേഗം 32 ഇഞ്ചുള്ളൊരു ടി വിയാണ്. അപ്പോൾ അതൊരു പ്രൈസ് വളരെ കുറഞ്ഞിട്ടും എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. ഈ ടി വി 32 ഇഞ്ച് HD LED ടി വി ആയിട്ടാണ് വരുന്നത്. ഒരു 60 Hz ആണ് റിഫ്രഷിംഗ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. 1366x768 പിക്സലാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 178 ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു വ്യൂ ആംഗിൾ വരുന്നത്. അത്യാവശ്യം വലിയൊരു ബെസലുകളെല്ലാം വളരെ ചെറുതാക്കിക്കൊണ്ട് ഒരു വലിയൊരു നമ്മൾക്കൊരു ഫുൾ ഡിസ്പ്ലേ ആയിട്ട് തന്നെ നമ്മൾക്കത് കിട്ടും. അതിൻ്റെ വിഷ്വൽ എഫക്റ്റ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു 178 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ബെസലുകൾക്കെല്ലാം വളരെ തിന്നായിരിക്കും. പിന്നെ ഈ ടി വി നമ്മൾക്ക് റാം വെറും 512 MB റാമേ കൊടുത്തിട്ടുള്ളൂ. 4 GB ആണ് ഇന്റർണൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ വളരെ അസ്വസ്ഥതനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 512 MB റാം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ടി വി സ്ലോ ആയി പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾക്ക് വലിയ ഹൈപ്പൊന്നും കൊടുക്കേണ്ട, ഒരു നോർമൽ നമ്മൾ ജസ്റ്റ് ടി വി കാണുക, അത് ഓഫാക്കി വയ്ക്കുക, അങ്ങനെ മാത്രമൊക്കെയാണ് നെറ്റൊന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ആപ്പെല്ലാം അതിൽ കയറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെയുള്ള യൂട്യൂബിൽ നിന്ന് നമ്മൾ ഹൈ ഡെഫിനേഷനുള്ള വീഡിയോസുകളെല്ലാം കാണുക, അങ്ങനെ എന്തെങ്കിലും റാമിന് പണി വരുന്ന പോലെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ സ്ലോ ആയി പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. 512 MB എന്നുള്ളത് നമുക്കൊരു 1 GB ആക്കിയിട്ട് മാറ്റാമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 1 GB ആയിട്ടാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു പ്രൈസ് കുറച്ച ടി വി ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു 512 MBയിലോട്ട് റിയൽമി ചിന്തിച്ചത്. ഇപ്പം ഇതിൻ്റെ ഒരു സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഡോൾബി ആറ്റംസിൻ്റെ സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പീക്കേഴ്സാണ് ഉള്ളത്, താഴെ 2 സ്പീക്കേഴ്സാണ് ഉള്ളത്. ഒരു കുഴപ്പമില്ലാത്തൊരു 20 ഔട്ട്പുട്ടിൻ്റെ 2 സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി ഓഡിയോസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല സൗണ്ട് ക്വാളിറ്റി അതിൽ നിന്ന് കിട്ടും. പിന്നെ ഒരു സ്മാർട്ട് ടി വിയിൽ നിന്ന് നമ്മളൊരു വലിയ സൗണ്ടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു നോർമൽ സൗണ്ട്, ഒരുവിധം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് അതിൽ നിന്ന് കിട്ടും. പിന്നെ വലിയ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന പിക്ചർ, നമ്മൾ ആ ഒരു ഇപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അതിനൊരു വലിയ സൗണ്ട് വെക്കുകയാണെങ്കിൽ ഈ ടി വി ആ പിക്ചർ തമ്മിൽ വളരെ നമുക്കൊരു അസ്വസ്ഥതയായി തോന്നാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ടി വി നമുക്ക് സ്മാർട്ട് റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ എല്ലാം വരുന്നത് 5.1 ആണ്. വൈഫൈ എല്ലാം സപ്പോർട്ട് ചെയ്യും, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യും, ഹംഗാമ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം സപ്പോർട്ട് ചെയ്യും. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയിട്ടുള്ള OTT പ്ലാറ്റ്ഫോമുകളൊന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യും, ഒരു ഹംഗാമ അതായത് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ടി വിയുടെ പ്രൊസസ്സർ എന്ന് പറയുന്നത് A35X4 എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ലിനക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ടി വി നമ്മൾക്ക് നമ്മുടെ ലാപ്പായിട്ടോ അല്ലെങ്കിൽ ഫോണായിട്ടെല്ലാം കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ ടി വിയുടെ ഓവറോൾ ബാക്ക് എല്ലാം തന്നെ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അകത്ത് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് നമ്മൾക്ക് ഒരു പ്രശ്നം നമ്മൾ തൊടുന്ന സമയത്ത് എർത്ത് വരാനുള്ള സാധ്യതകളെല്ലാം കുറവാണ്. പിന്നെ ഈ ഒരു ടി വിയുടെ ബോക്സിൻ്റെ കൂടെ ഒരു ടി വി, പിന്നെ അതിൻ്റെ കുറച്ച് യൂസർ മാനുവലും, പിന്നെ അതിൻ്റെ ഒരു 2 സ്റ്റാൻഡ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ 2 സ്റ്റാൻഡും ഉണ്ടാവും. പിന്നെ അതിൻ്റെ കേബിളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് ചപ്പ ചവർ ഐറ്റംസും അതിൻ്റെ യൂസർ മാനുവലും എല്ലാം തന്നെയാണ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. ഈ ടി വിയുടെ ഒരു പവർ റിക്യൂട്ട്മെൻ്റ് എന്ന് പറയുന്നത് AC 100/24 വാട്ടാണ്. ഒരു കുഴപ്പമില്ലാത്തത് തന്നെയാണ്.
പിന്നെ ഈ ടി വിയിൽ നമ്മൾക്ക് രണ്ട് HDMI പോർട്ടും ഒരു USB പോർട്ടും ആണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 9,899 രൂപ മാത്രമേ ഉള്ളൂ 32-ഇഞ്ച് ടി വിക്ക്. ഒരു കുഴപ്പമില്ലാത്തൊരു ടി വി എന്ന് പറയാം. പക്ഷെ എനിക്ക് റാമിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇതാണ്, കാരണം പറഞ്ഞ ഒരു 512 MB റാമിന് പകരം ഒരു 1 GB റാമാണെങ്കിൽ ടി വി പൊളിച്ചിട്ടുണ്ടാവും. ഒരു 512 MB ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഹാങ്ങായി പോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ ആപ്പൊന്നും കയറ്റാതെ ചുമ്മാ നമ്മൾ ഇപ്പോൾ നമ്മുടെ സൺ ഡയറക്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ചുമ്മാ സിനിമ മാത്രം കാണുകയാണെങ്കിൽ ഈ ടി വി സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ റിയൽമി സ്മാർട്ട് ടി വി നിയോൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം. അപ്പോഴേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങളോട് എത്തത്തുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് കാണാം. ബൈ ബൈ.